ആത്മകഥ പാതിയിൽ നിർത്തി കാവാലം നാരായണ പണിക്കർ. കാലപ്രമാണമെന്ന ആത്മകഥയുടെ പണിപ്രിയിലായിരുന്നു കാവാലം. അരങ്ങിലെത്താത്ത ഏതാനും നാടകങ്ങളും ബാക്കിയാക്കിയാണ് ആചാര്യൻ വിടവാങ്ങിയത്. മലയാള സാഹിത്യത്തിന് മുതൽക്കൂട്ടാകുമായിരുന്ന കാലപ്രമാണം എന്ന ആത്മകഥ പാതിയിൽ നിർത്തിയാണ് കാവാലം വിട പറഞ്ഞത്. 1980കളുടെ ആരംഭം വരെയുള്ള കാര്യങ്ങൾ മാത്രമേ അദ്ദേഹത്തിന് രേഖപ്പെടുത്താനായുള്ളൂ. സമ്പന്നമായ നാടക ഓർമ്മകൾ പകർത്തുന്നതിനു മുമ്പ് കാലയവനികയ്ക്കുള്ളിൽ മറയാനായിരുന്നു നാടകാചാര്യന്റെ നിയോഗം. കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലമായി കാവാലത്തിനൊപ്പം പ്രവർത്തിക്കുന്ന മോഹിനി വിനയൻ. അപ്പൊ സാറ് പറഞ്ഞു വെച്ചാൽ അനുഭവമുള്ള ഒരാൾ എൻ്റെ കൂടെ ഇരുന്നാൽ എനിക്ക് ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എഴുതാൻ കൂടുതൽ സൗകര്യമായിരിക്കുമല്ലോ, അപ്പൊ എൻ്റെ കൂടെ ഇരിക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ സമ്മതിച്ച് അതിനൊരു തുടക്കം ഇട്ടതായിരുന്നു. നാരായണീയത്തിന്റെ ഗദ്യപരിഭാഷയും പൂർത്തിയാക്കാനായില്ല. അരങ്ങിലെത്തിക്കാനാകാതെ പോയ ഏതാനും നാടകങ്ങളുമുണ്ട്. ബിഹാറി നാടോടി കഥയെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ റിദംബര, കാളിദാസന്റെ ശാകുന്തളം, മാളവികാഗ്നിമിത്രം, വിക്രമോർവശീയം എന്നിവയിലെ നായികാനായകന്മാരെ മാത്രം ആധാരമാക്കിയുള്ള സംഗമനീയം, മഞ്ജുവാര്യരെ കേന്ദ്രകഥാപാത്രമാക്കി ആലോചിച്ച സംസ്കൃത നാടകം ശാകുന്തളം, നെടുമുടി വേണുവിനെ കേന്ദ്രകഥാപാത്രമാക്കി പദ്ധതിയിട്ട കുഞ്ചൻ നമ്പ്യാർ, അങ്ങനെ ചിലത്. പക്ഷേ രംഗബോധമില്ലാത്ത കോമാളിയെപ്പോലെ ആ മഹാപ്രതിഭയുടെ അരങ്ങിൽ മരണമെത്തി. ലക്ഷ്മി പത്മ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.